ഹലോ, വെൽക്കം ബാക്ക് ടു മീ ടോക്ക്. ഇന്ന് നമ്മൾ പോകുന്നത് കൊച്ചിയിലേക്കാണ്, ഫോർട്ട് കൊച്ചിയിലേക്ക്. ഫോർട്ട് കൊച്ചിയിലെ ആ മനോഹരമായ കാഴ്ചകളൊക്കെ കാണാനായിട്ട് നമ്മൾ യാത്രയാവുകയാണ്. രാവിലെ 6:50 ഗുരുവായൂർ ട്രെയിനിൽ ഇപ്പോൾ എറണാകുളത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇറങ്ങുന്നത് എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ്. ഇവിടെ നിന്ന് നേരെ ഫോർട്ട് കൊച്ചിയിലേക്ക് യാത്രയാവും. അപ്പോൾ അവിടുത്തെ മനോഹരമായ കാഴ്ചകളൊക്കെ നമുക്ക് ഒരുമിച്ച് കാണാം. സോ ലെറ്റ്സ് ഗോ ടു ഫോർട്ട് കൊച്ചി. മട്ടാഞ്ചേരിയുടെ അല്ലെങ്കിൽ ഫോർട്ട് കൊച്ചിയുടെ ഒക്കെ ഭംഗി എന്ന് പറയുന്നത് ഇവിടുത്തെ പഴമയാണ്. അത് പ്രത്യേകിച്ചും ഡച്ചുകാരുടെ കാലത്തും പോർച്ചുഗീസുകാരുടെ കാലത്തും ഒക്കെ ഉണ്ടായിരുന്ന ആ പ്രാചീന കാലത്തെ അവശേഷിപ്പുകൾ ഇപ്പോഴും ഇവിടെ തനിമയോടെ സൂക്ഷിച്ചിട്ടുണ്ട്. അതെല്ലാം കാണാമെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട് ഈ വീതിയിലെ ഒരു മനോഹാരിത, ഇതിൻ്റെ രണ്ട് സൈഡിലുള്ള ഈ വോളുകളും, ഇതെല്ലാം കേരളത്തിൽ തന്നെയാണോ ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകും. അത്ര മനോഹരമായ രീതിയിലാണ് ഇതെല്ലാം അവർ കാത്തുസൂക്ഷിച്ച് വെച്ചിട്ടുള്ളത്. ഇപ്പം എൻ്റെ ഈ ഇടത്തെ ഭാഗത്ത് കാണുന്ന ആക്ടിംഗ് മോൾ എന്ന ഈ ഒരു ബിൽഡിങ്ങിലാണ് കൊച്ചി ബിസിനസ് പിന്നാലെ ബിൽഡിംഗ് നടക്കാൻ പോകുന്നത്. എറണാകുളത്തെ ഫോർട്ട് കൊച്ചിയിലേക്ക് വരുന്ന ജംഗാർ ബോട്ടാണത്. ജംഗാർ ബോട്ട് തൊട്ടപ്പുറത്ത് തന്നെ ഫെറി ബോട്ടുകളുണ്ട്. നമുക്ക് ഇതിലോ അല്ലെങ്കിൽ ഫെറി ബോട്ടിലോ സഞ്ചരിക്കാം. ഫെറി ബോട്ടിലാണിപ്പോൾ സീറ്റിംഗ്സ് ഉണ്ടാവും. 6 രൂപയാണ് നമുക്ക് ചാർജ്. ഇത് പിള്ളികളായിട്ട് നമ്മൾ കാണുന്ന ജംഗാർ. ഇത് ഫോർട്ട് കൊച്ചിയിലെ തെരുവ് കച്ചവടക്കാരാണ്. ഒരുപാട് ഷോപ്പുകൾ നമുക്കിവിടെ കാണാം. പുലിക്ക് സർബത്തും ജീരജാര സോഡയും ബൂസ്റ്റും മിൽക്ക് സർബത്തും റോസ് മിൽക്കും, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. കാണുന്നതാണ് ചീനവല. ഇത് മാത്രമല്ല, ഇവിടുന്ന് അങ്ങോട്ടാറ്റം വരെയും നിറയെ ചീനവലകളാണ്. അത് കാണാൻ തന്നെ ഭയങ്കര രസമാണ്. ഈ ഒരു പക്ഷിയെ കണ്ടില്ലേ, ഇതിനെ കാണുമ്പോൾ ഒരു കൊക്കിൽ പോകുവാണെങ്കിലും അതിൻ്റെ കാല് കണ്ടില്ല, നമ്മുടെ താറാവിൻ്റെ കാല് പോലെ പാടകളുള്ള ഒരു കാലാണ്. എങ്ങനെയുണ്ട് കണ്ടില്ലേ, ഇതുപോലെയുള്ള കുറേ ഗുൽഗുലാബി സാധനങ്ങളെല്ലാം നമുക്ക് ഫോർട്ട് കൊച്ചിയിലെ ഈ വഴിയോരത്ത് കിട്ടും. ഇവിടെ കാണുന്ന ഈ വെറൈറ്റീസിലെ മുഴുവനും ഇതുപോലെ അങ്ങേയറ്റം കളർഫുള്ളായിട്ടുള്ള അതുപോലെ ജിൽ ജില്ലായിട്ടുള്ള സാധനങ്ങളാണ്. ഇതൊക്കെ ഇട്ട് നടക്കുന്നതിനൊരു ഡിഫറെൻറ്റ് വൈബാണ് അല്ലേ. ഫോർട്ട് കൊച്ചി ബീച്ചിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെ ഈ ഒരു വഴി വീതിയിലൂടെ നടന്നു പോകുന്നത് രസമുള്ളൊരു അനുഭവമാണ്. നമ്മൾ രണ്ട് വശങ്ങളിലും നിറയെ വഴിയോര കച്ചവടക്കാരാണ്. അതിൽ തന്നെ മീൻ വിൽക്കുന്നവരുണ്ട്, കരകൗശല സാധനങ്ങൾ വിൽക്കുന്നവരുണ്ട്, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്സ്, അതുപോലെ ഈ ഡെക്കറേറ്റീവ് ഐറ്റംസ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. ഇതെല്ലാം ഒരു ബാർഗൈൻ മാർക്കറ്റ് കൂടിയാണ് കേട്ടോ. നമുക്ക് ആവശ്യമുള്ളതാണോ എന്ന് വെച്ചാൽ അല്ല, എന്നാൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ വാങ്ങാൻ തോന്നുന്ന ഒരു ഇമ്പൾസ് ഉണ്ടാക്കുന്ന ഒരുപാട് സാധനങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും.
അതെല്ലാം നല്ല ബാർഗെൻ വിലയ്ക്ക് നമുക്ക് വാങ്ങിക്കാനും സാധിക്കും. പിന്നെ ഉപ്പിലിട്ടത് അതെല്ലാം നോക്കി നോക്കി ഇങ്ങനെ നടക്കാൻ, ആ കടൽക്കാറ്റും കൊണ്ട് നടക്കാനായിട്ട് ഭയങ്കര രസമാണ്. കൊച്ചി പഴയ കൊച്ചിയല്ല, പക്ഷെ ബിലാൽ അത് ഒന്നും പറയും, ബിലാലാണ് ഓർമ്മയില്ലേ? ഈ പടിയൊക്കെ ഒന്ന് കണ്ടോ. നമ്മുടെ ഇക്ക ഇവിടെ തകർത്ത് അഭിനയിച്ച രംഗം ഷൂട്ട് ചെയ്ത ഒറ്റ കാരണം കൊണ്ട് ഇന്നും ഈ ഒരു സ്റ്റെപ്പ്, ഈ സ്റ്റെയർകേസ് ഷൂട്ട് ചെയ്യാനായിട്ട് ഇവിടെ വെച്ച് ഓർഡർ കയറിയായിട്ട് ഒരുപാട് പേരാണ് അവിടെ ഡെയിലി വരുന്നത്. നമ്മളങ്ങനെ ഫോർട്ട് കൊച്ചിയിൽ കുറെ നടന്ന് ക്ഷീണിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആസ്വദിക്കാനുള്ളത് നല്ല അവക്കാഡോ ജ്യൂസാണ്. അതിന് പേര് കേട്ട ഷോപ്പാണ് റിന്യൂ സ്കൂൾ ബാർ. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഫോർട്ട് കൊച്ചിക്കും മട്ടാഞ്ചേരിക്കും ഇടയിലാണ്. ഒരു സൈഡിലേക്ക് പോയാൽ മട്ടാഞ്ചേരി, ഇങ്ങോട്ട് പോയാൽ ഫോർട്ട് കൊച്ചി. നിങ്ങൾക്ക് കാണാം, ഈ ഷോപ്പിൽ അവക്കാഡോ മാത്രമേ കാണാൻ പറ്റൂ. ഒരു അവക്കാഡോയുടെ മാത്രം ഒരു ജ്യൂസ് സെൻ്ററാണ്. അപ്പോൾ നമുക്കിനി ജ്യൂസ് അടിച്ചിട്ട് ബാക്കിയാണ് സാർ. ഇപ്പം മട്ടാഞ്ചേരി എത്തി നടന്ന് കടന്നിട്ട്. അപ്പോൾ നടന്ന് കടന്ന് നമ്മൾ ക്ഷണിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ റിന്യൂ സ്കൂൾ പാറിൽ പോയിട്ട് നമുക്ക് അവക്കാഡോ ജ്യൂസ് കുടിക്കാം. അത് കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെ അവിടെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിലെ നിസ്കാരം കഴിഞ്ഞ് നമുക്ക് നല്ല ബിരിയാണി കഴിക്കാൻ തോന്നിയാൽ നേരെ തൊട്ടടുത്തുള്ള ഹനീഫ് കട ബിരിയാണി ഷോപ്പിലേക്ക് വരിക. ഇതാണ് ഹനീഫ് കട ബിരിയാണി കട. വാ, കാണുമ്പോൾ കുഞ്ഞു കടയാണ്. ഈ ഇരിക്കുന്നതാണ് നമ്മൾ ഹനീഫക്ക. ഹനീഫക്ക 10-40 കൊല്ലത്തോളമായിട്ട് ഈ ഷോപ്പ് നടത്തുന്നു. കാണുമ്പോൾ ഉണ്ടല്ലേ, കുഞ്ഞൊരു ഷോപ്പാണ്. പക്ഷേ അനിഫിക്ക് തന്നെ പറയും ഇവിടെ എന്തൊക്കെയുണ്ടെന്നുള്ളത്. ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, ഇറച്ചിച്ചോറ്. ഇറച്ചിച്ചോറ് ഈ നാല് മൂന്ന് ഐറ്റംസ് മാത്രമേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും തുറക്കുക? 12:30 തുറക്കും. എന്നിട്ട് രാത്രി ഉച്ചക്ക് മാത്രമേ അത്രേ ഉള്ളൂ. അപ്പോൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഞായറാഴ്ച ദിവസം ഇരുന്ന് കഴിക്കാൻ പറ്റില്ല. ഞായറാഴ്ച പാർസല് മാത്രമേ ഉള്ളൂ. മറ്റു ദിവസങ്ങളാണെങ്കിലും ഇരുന്ന് കഴിക്കാം. ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, ഇറച്ചിച്ചോറ് ഈ മൂന്ന് ഐറ്റംസ് മാത്രമേ ഉള്ളൂ. അതും സ്റ്റോക്ക് തീരുന്നവരെ മാത്രം. പ്രധാനപ്പെട്ട പ്രത്യേകത. അപ്പോൾ ഞങ്ങളിന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് എൻ്റെ പാർസല് വാങ്ങി പത്ത് പേര് കഴിക്കാൻ പോകും. ഓക്കെ, കൊച്ചിയിൽ നിന്ന് നമ്മുടെ യാത്ര ഫോർട്ട് കൊച്ചിയും മട്ടാഞ്ചേരിയും ഒക്കെ കടന്ന് ഇപ്പോൾ ലുലു മാളിൽ തിരികെയാണ്. ലുലു മാളിലെ കാഴ്ചകളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി മറ്റൊരു ഡെസ്റ്റിനേഷനിലെ വിശേഷവുമായി മറ്റൊരു ബ്ലോഗിൽ കാണുന്നവരെ. എച്ച് പി മുഹമ്മദ് ഫൈസൽ സാനിക്കോ.